അടുത്ത് വരാനിരിക്കുന്ന ഒരു ചിത്രമാണ് മൈക്കിൾസ് കോഫി ഹൗസ്. അതിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? അപ്പോ മൈക്കിൾസ് കോഫി ഹൗസ് ആണ് ഐ തിങ്ക് നെക്സ്റ്റ് 17th തോന്നുന്നു അതിൻ്റെ റിലീസ്. ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഞാൻ വളരെ ചെറിയൊരു ഒരു ഒരു റോളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഒരു എനിക്ക് 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 എൻ്റെ 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 ഒരു ഒരു തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇമ്പ്രഷൻ അതിൻ്റെ പുറകിലുള്ള ഒരു ടീമാണ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അതിൻ്റെ മേക്കേഴ്സും അതിൻ്റെ ആർട്ടിസ്റ്റും വളരെ പാഷനേറ്റ് ആയിട്ടുള്ളവരാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡയറക്ടർ അനിൽ ഫിലിപ്പ്. മൂപ്പര് കുറേ അവാർഡ്സൊക്കെ വാങ്ങി, ഇതിനു മുമ്പ് ഒരു സിനിമയൊക്കെ ചെയ്തു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു 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 കക്ഷിയാണ്. ആൻഡ് ഐ തിങ്ക് ഹീസ് എ ഗുഡ് സ്റ്റോറി ടെല്ലർ. പുള്ളിയെ നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ നമുക്കങ്ങനെ തോന്നില്ല, പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് പുള്ളി ചൂസ് ചെയ്യുന്ന ഓരോ ആംഗിൾസും ഷോട്ട്സും മൂവ്മെൻറ്റ്സും, അതുപോലെ തന്നെ പുള്ളിയുടെ മനസ്സിൽ പുള്ളിയെ ഉള്ള നമ്മളെ ഗൈഡ് ചെയ്യുന്നവർ, ആസ് ആൻ ആക്ടർ നമ്മളൊരു സീനിൽ വന്ന് ഇരിക്കുമ്പോൾ നമ്മളോട് ഒരു കാര്യം ഇൻസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഹീ ഈസ് ഗുഡ് അറ്റ് വാട്ട് ഈസ് ഡൂയിങ്. അപ്പോൾ അത് കാരണം ഈ സിനിമ എവിടെ എങ്ങനെ എങ്ങനെ ആയിരിക്കാം എന്ന് നമുക്കൊരു ഊഹമുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇറ്റ് വിൽ ബി എ ഗുഡ് ഫിലിം, ആ ഒരു പെർസ്പെക്റ്റീവ് ഇന്ന്. കൂടാതെ ശരത് എന്ന് പറഞ്ഞിട്ടൊരാളാണ് അതിൻ്റെ ക്യാമറ ചെയ്തത്. ഇതേപോലെ തന്നെ നല്ല ബ്രില്ല്യൻറ്റ് ലൈറ്റിങ്ങും നല്ല ഷോട്ട്സൊക്കെ പുള്ളിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഇമ്പ്രഷൻ. അപ്പം വിഷ്വലി അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ റോണി റഫായൽ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യനാണ് അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതായത് മരക്കാരന് ചെയ്ത അതേ വ്യക്തിയാണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് പാട്ടുകൾ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതിലൊന്ന് എനിക്കൊന്ന് 1.52 million എങ്ങാണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും അതിൻ്റെ എൻ്റെ ഇമ്പ്രഷൻ സോങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലും ഐ തിങ്ക് വളരെ എൻജോയബിൾ ആയിട്ടും വളരെ ചാമിങ് ആയിട്ടുമുള്ള സോങ്സ് അതിലുണ്ട്. പിന്നെ എന്താ പറയുക, ആക്ടേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. രഞ്ജി പണിക്കർ സാറുണ്ട്, മോഹൻ ശർമ്മ സാറുണ്ട്, പിന്നെ സ്ഫടികൻ ജോർജ്, ഈ മാർട്ടിൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീസൺഡ് ആയിട്ട് ഒരുപാട് നല്ല എന്താ പറഞ്ഞ തെളിവ് കാണിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേന്മ തീർച്ചയായിട്ടും ആ സിനിമയിലുണ്ട്. ആൻഡ് രഞ്ജി പണിക്കർ സാറൊക്കെ അതിനകത്തൊരു വക്കീലായിട്ടാണ് വരുന്നത്. ആൻഡ് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ സുഷ്മയ്ക്ക് അറിയാം പുള്ളി, ഐ മീൻ ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. അപ്പോൾ അത് ഉണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു കുറേ ഫ്രഷേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതായത് നമ്മുടെ ഇതിനകത്തെ ലീഡ് പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വരുന്നത് ധീരജ് ഡെനി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ്. അദ്ദേഹം നിവിൻ പോളിയുടെയും പിന്നെ നമ്മുടെ ടോവിനോയുടെയും കസിനാണ്. പക്ഷേ പിന്നെ അതുകൊണ്ട് മാത്രം അയാൾ ഒരു നല്ല ആക്ടറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും, അതായത് ഒരു സീനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതായത് പുള്ളി ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഒരു ജോലി, അതായത് ഒരു സിനിമയുടെ പ്രൊട്ടാഗനിസ്റ്റ് ആണ് ഞാൻ എന്ന ആ റെസ്പോൺസിബിലിറ്റി വളരെ കാര്യമായിട്ട് കണ്ട് ആ സെറ്റിൽ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അത് ആ സിനിമയിൽ പ്രതിഫലിക്കും. അതേപോലെ തന്നെ അതിലെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മാർഗരേറ്റ് എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും ജൂഡിൽ അഭിനയിച്ച കന്യാസ്ത്രീ ആയിട്ട് വന്ന ആ കുട്ടിയാണ്. സോ ഈവൻ ഷീ വാസ് വെരി ഡെഡിക്കേറ്റഡ് ആൻഡ് പാഷനറ്റ് അബൌട്ട് യു നോ ദ പ്രൊഫഷൻ ആൻഡ് ദ റോൾ ദറ്റ് ഷീ ഈസ് ഡൂയിങ്. റോണി, ഡോക്ടർ റോണി ഉണ്ട്, ജിൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് ഡെഡിക്കേറ്റഡും കമ്മിറ്റഡും ആയിട്ടുള്ള കുറേ പേര് ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഐ പേഴ്സണലി ബിലീവ് ഇറ്റ് വിൽ ബി എ ഗുഡ് ഫിലിം. പിന്നെ ആ ഗുഡ് ലെവലിൽ നിന്നും എത്രമാത്രം ബ്രില്യൻ്റ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല, നമുക്കത് പറയാനും പറ്റില്ല, അത് പ്രേക്ഷകരുടെ കയ്യിലിരിക്കുകയാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ആൻ ആവറേജ് ഓർ സ്ലൈറ്റ്ലി ആൻ അബോവ് ആവറേജ് ഫിലിം എന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ആക്ച്വലി ഒരു ട്വിൻ ജനറിക് സിനിമയാണ്. അതായത് ഒരു ഫാമിലി സബ്ജക്റ്റിൽ നിന്നും ഒരു റൊമാൻസ് എലമെൻറ്റിലൂടെ ഒരു സസ്പെൻസ് ത്രില്ലിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് മോഹൻ ശർമ്മ എന്ന് പറയുന്നത്. മോഹൻ ശർമ്മ ഞാൻ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഞാനത് ചെയ്യാൻ കാരണം ഈ പറയുന്ന പുതിയ മില്ലേനിയൽ ഓഡിയൻസസിന് ചിലപ്പോൾ അദ്ദേഹത്തെ അറിയില്ലായിരിക്കും. പുള്ളി
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ചട്ടക്കാരി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ഏറ്റവും, എനിക്ക് തോന്നുന്നു അയാളുടെ കരിയറിൽ മൂപ്പറുടെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഫിലിം. പിന്നെ പുള്ളി ഒരു, അപ്പോൾ അന്ന് പുള്ളി ഒരു നിവിൻ പോൾ, സ്റ്റിൽ എ വെരി ഹാൻസം മാൻ. അന്ന് എൻ്റെ നമ്മളൊക്കെ പേരൻസിൻ്റെ സമയത്ത് ഹി വാസ് എ വെരി ഹാൻസം ടോൾ ഫെലോ. അപ്പോൾ അയാൾ ഒരു സ്റ്റാറായിരുന്നു, പിന്നെ പ്രൊഡ്യൂസറായിരുന്നു, ഡയറക്ടറായിരുന്നു, റൈറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് തിളങ്ങിയ ഒരു 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 വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സെൻട്രൽ ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്, മൈക്കിൾ സ്കോഫി ഹൗസിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ അദ്ദേഹത്തിൻ്റെ മകൻ വരികയാണ്. ആ മകനാണ് ഞാൻ. അപ്പോൾ അവിടെ വന്ന് ഞാൻ വരുന്നതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. ഞാൻ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഈ ത്രില്ലിൻ്റെ അല്ലെങ്കിൽ ഈ സസ്പെൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽ ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് ചെറുതാണ് എൻ്റെ 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 ഈ റോള്. ആ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ വരുന്ന മകനാണ് ഞാൻ. ഈ റോളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എൻ്റെ കഴിവ് എന്റെ ഡയറക്ടർ ഗൂഗിൾ അടിച്ച് നോക്കി, എനിക്കൊരു നടനെ വേണം, നോക്കിപ്പോ ആ ബെൻസി വിളിക്കേ എന്ന് പറഞ്ഞു. അല്ല പിന്നെ എങ്ങനെയാണ് സുഷ്മ, കമോൺ, എനിക്കറിഞ്ഞൂടാ. എനിക്കൊരു ദിവസം പ്രൊഡക്ഷനിൽ നിന്നൊരു ഫോൺ വന്നു, ആക്ടറല്ലേ എന്ന് ചോദിച്ചു. പേര് പോലും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു അത് ആക്ടറാണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സിനിമയുണ്ട്, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ഡയറക്ടർ ഞാനും എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കൊക്കെ കുറേ നാൾ മുമ്പേ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, പരിചയമുണ്ട്. അപ്പം എനിക്കത് അവരുടെ ഡിസ്കഷനിൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ വേണം എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻ ശർമ്മയും ടെ മകനായിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ലുക്ക് മാച്ചും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ചിലപ്പം എൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി കണ്ടിട്ടുണ്ടാവാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക്കൊന്നും ആ ഡയറക്ടറിനും തോന്നിയിട്ടുണ്ടാവില്ല. എന്തായിരുന്നാലും വിളി വന്നു, കൂടുതലൊന്നും നോക്കിയില്ല, പോയി ചെയ്തു, ഹാപ്പി. മൈക്കിൾ സ്കോഫി ഹൗസിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞതും കേട്ടതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്കിൾ സ്കോഫി ഹൗസിൻ്റെ റൈറ്ററും സ്ക്രീൻ റൈറ്ററും പ്രൊഡ്യൂസറും ഒരാളാണ്. എഗെയിൻ അദ്ദേഹം സിനിമയിലൊരു ന്യൂ കമറാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം ആസ് എ പ്രൊഡ്യൂസർ. സാധാരണഗതിയിൽ ഈ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സംഭവങ്ങൾ പണിവാളാനാണ് സാധ്യതകൾ. പക്ഷെ ഞാനങ്ങനെ കണ്ടില്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഐ വാസ് ട്രീറ്റഡ് വെൽ. പ്രൊഡക്ഷനൊക്കെ വളരെ സിങ്കായിട്ട് തന്നെ പോയി, വളരെ കോർഡിനേറ്റഡ് ആയിരുന്നു. ആ പ്രൊഡക്ഷൻ ടീം മൊത്തം, യുനോ, എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ശ്യാംലാലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന ഇവരൊക്കെ, യുനോ, വാസ് എ ഗ്രേറ്റ് പ്രൊഡക്ഷൻ. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ജിസോയുടെ സ്ക്രീൻ റൈറ്റിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടെ ആസ് എൻ ആക്ടർ, ഐ തിങ്ക് ഇസ് എ ഗുഡ് റൈറ്റർ. നല്ല ഒരു 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 ഞാൻ പറഞ്ഞില്ല ഒരു ഫാമിലി സബ്ജക്റ്റിനുള്ളിൽ ഒരു ത്രില്ലർ കൊണ്ടൊക്കെ ചെയ്ത് ഒരു നല്ലൊരു കഥ പുള്ളി നെയ്തെടുത്തിട്ടുണ്ട്. സോ ജിസോ കൂടെ ചേരുന്ന, പിന്നെ പുള്ളിയുടെ സ്ക്രീൻ പ്ലേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി നല്ല എഫേർട്ടും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിന്ന്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ജിസോയോട് എനിക്ക് കൂടുതൽ പറയാനുള്ള, പുള്ളി രണ്ട് വർഷം, അതായത് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ തിയേറ്റേഴ്സ് തുറന്നപ്പോൾ ഈ പടം വീണ്ടും തിയേറ്റേഴ്സിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ റെഡിയായി നിന്നതാണ്. അപ്പോഴാണ് വീണ്ടും തിയേറ്റേഴ്സ് ലോക്ക്ഡൗണിലേക്ക് പോയത്. എന്നിട്ടും പുള്ളി അത് OTTയിൽ എന്താ പറയുന്നത്, ഒരു വിൽപ്പനയോ ബിസിനസ്സോ ഒന്നും ആക്കാതെ ഹീ സ്റ്റിൽ കണ്ടിന്യൂ ടു വെയിറ്റ് ആൻഡ് ഹീ സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇത് ഇറക്കണം എന്ന് എന്താ പറയുക, തീരുമാനിച്ച് നിൽക്കുന്ന ഒരാളാണ് ജിസോ. സോ അതാണ് പ്രൊഡക്ഷനെ പറ്റി എനിക്ക് മൈക്കിൾ സ്കോഫി ഹൗസിനെ പറ്റി പറയാനുള്ളത്.